പ്രസവിച്ചു വീഴുമ്പോൾ തന്നെ ഒരു കൈ നെഞ്ചിനു താഴെ പുക്കിളിന് മീതെ നിസ്കാരത്തിൽ കൈകെട്ടുന്നത് പോലെ വലത്തെ കൈ വെച്ചുകൊണ്ട് ഇടത് കൈ ഗുഹ്യഭാഗത്ത് വെച്ച് ഔറത്ത് മറച്ചു പിടിച്ചുകൊണ്ടാണ് റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു ഈ ഭൂമിയിലേക്ക് വന്നത്. മഹാനേറുകളുടെ ഈ വരവ്, ഈ വിവരം അവരുടെ അമ്മാമനും മാർഗദർശിയും മുർഷിദും ഗുരുവുമായ ബഹുമാനപ്പെട്ട അബൂ മൻസൂർ ബത്താഹി റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, ആ കുട്ടിയുടെ കൈ ഔറത്തിന്റെ ഭാഗത്തിന് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. കൈ എടുത്തു നോക്കിയപ്പോൾ കൈ വിടേണ്ട താമസം ആ കൈ പിന്നെ അവിടെ കൊണ്ട് ഇടത്തെ കൈ പിന്നെയും ഔറത്തിന്റെ ഭാഗത്ത് വെച്ച് ഔറത്ത് മറക്കുന്നു. ആഹാ, അവിടെ എന്താ സംഭവിക്കുന്നറിയോ? അവിടെ റിഫായി ഷേഖ് വലിയായിട്ടാണ് ജനിച്ച് വീണത് തന്നെ എന്നാണ് ആ പറഞ്ഞു വരുന്നത്. അതൊരു കറാമത്തായിട്ടാണ് പറയുന്നത്. ഇനി ഗർഭത്തിലിരിക്കുന്ന റിഫായി ഷേഖിൻ്റെ കറാമത്ത് നമുക്ക് കേൾക്കാനുണ്ട്. അതിനു മുമ്പേ ഇവിടെ ജനിച്ച് വീണപ്പോൾ തന്നെ ഔറത്ത് മറച്ചുകൊണ്ടാണ് റിഫായി ഷേഖ് ജനിച്ച് വീണത് എന്നുള്ളതാണ്. അപ്പോൾ വലിയായിക്കൊണ്ട് തന്നെയാണ് ആ കറാമത്താണത് കാണിച്ചത്. ഇവിടെ ഈ പറയുമ്പോൾ കുട്ടികളുടെ ഔറത്ത് എന്താണ്? കുട്ടികൾക്ക് ഔറത്തുണ്ടോ? ഈ രൂപത്തിൽ മറച്ച് പിടിച്ച് പൊത്തിപ്പിടിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയായിക്കൊണ്ട് ജനിച്ച് വീണു എന്ന് വരുത്താനാണ്. ഇവിടെ നബിയായിക്കൊണ്ട് ജനിച്ച് വീണ ഒരാളാണ് ഈസാബിനു അറിയാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയായിക്കൊണ്ട് തന്നെയാണ് ജനിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുഅ്ജിസത്ത് കാണിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ തൊട്ടിലിൽ കിടക്കുമ്പോൾ മുതലൊക്കെ മുഅ്ജിസത്തുകൾ കാണിച്ചിട്ടുണ്ട്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിച്ച വിഷയമൊക്കെ നമ്മൾ കേട്ടാണ്. എന്നാൽ ഒരു വലിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ തൊട്ടു മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ സുബൈർ സൽഫി പറയുന്നൊരു വിഷയം എന്താണ് വലിയ എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, നമ്മളെല്ലാം വലിയ ആവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, പ്രയത്നിക്കണം എന്നുള്ളതാണ്. ഈ വലിയ ആവുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവോട് അടുത്ത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് അവൻ പറഞ്ഞത് മാത്രം അനുസരിച്ചുകൊണ്ട് അവൻ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അവൻ നിർബന്ധമായിട്ടും ചെയ്യാൻ പറഞ്ഞതും ഐച്ഛികമായിട്ട് ചെയ്യാൻ പറഞ്ഞതുമായ കാര്യങ്ങൾ അത് നമ്മൾ അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു നമ്മിലേക്ക് അടുക്കുന്നു. അങ്ങനെ അള്ളാഹുവോടടുത്തത് കാരണമായിക്കൊണ്ട് അള്ളാഹു നമ്മോടടുക്കുമ്പോൾ നമുക്ക് വലിയൻ്റെ സ്ഥാനം ലഭിക്കും. അത് അത്രത്തോളം കഠിനമായിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. അത്രയ്ക്കും വിശ്വാസം ഉള്ളിലുള്ള ആളുകൾക്ക് കിട്ടുന്നൊരു പദവിയാണത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരത് അത്രയും ഗോപ്യമായിക്കൊണ്ട് കൊണ്ടു നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് നുബുവത്ത് കിട്ടുന്ന പോലെ കിട്ടുന്നൊരു കാര്യമൊന്നുമല്ല. എന്നാൽ അള്ളാഹുവോടടുത്തത് കാരണമായിക്കൊണ്ട് അള്ളാഹു അവൻ്റെ കയ്യാവുന്നതും അള്ളാഹു അവൻ്റെ കണ്ണാവുന്നതും എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ അത് മനസ്സിലാക്കണം. ഇവർ പറയുന്ന പോലെ അല്ല ചെയ്യണമൊക്കെ പിന്നെ ഇവർ ചെയ്യും എന്നുള്ള ആ അർത്ഥത്തിലേക്ക് അത് കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങളാണ് ഈ പറഞ്ഞ് പിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തെളിവാക്കുന്നത് എന്താണ്? ഇതൊക്കെ മാലയാണ് തെളിവാക്കുന്നത്. ഈ മാലയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇവരിത് പറയുന്നത് എന്നുള്ളതാണ്. ഞാനൊരു മാലക്കാരനാണ്, തള്ളുമാലയാണ് എൻ്റെ മാല. അപ്പം അതിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇൻഷാല്ലാ, ഇനി നമ്മൾ പിറന്നു വീണ കുട്ടി കാണിച്ച കറാമത്തെ നിങ്ങൾ കണ്ടുള്ളൂ, ഗർഭത്തിലിരിക്കുന്ന കുട്ടി കാണിച്ച കറാമത്ത് നിങ്ങൾ കണ്ടോ? കാണി മകനോ മകളോ എന്ന് ചോദിച്ചപ്പോ ഗർഭാശയത്തിൽ ഇരിക്കുന്ന കുട്ടി ആണോ പെണ്ണോ മകനോ മകളോ എന്ന് ഉമ്മ ചോദിക്കുന്നു ഈ കുട്ടിയോട്, ഗർഭാശയത്തിൽ ഇരിക്കുന്ന കുട്ടിയോട്. അപ്പൊ ആ കുട്ടി പറയാണ്, ഞാൻ അഹമ്മദാണ്, അഹമ്മദുൽ കബീറാണ് പേര്. ഗർഭാശയത്തിൽ ഈ കുട്ടി മറുപടി പറയാം, ഇതൊരു അത്ഭുതമല്ല. ഗർഭാശയത്തിൽ ഇരിക്കുന്ന കുട്ടി നമ്മൾ അനുസ്മരിക്കുന്നതിൽ റിഫായ് ശൈഖിന്റെ തബറുക്കിന് ഒരല്പം പറഞ്ഞ് ഞാൻ നിർത്താൻ പോകണം. അഹമ്മദുൽ കബീർ റിഫായ് പറഞ്ഞു, ഞാൻ അഹമ്മദാണ് എന്ന് ഗർഭാശയത്തിൽ നിന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ ഒരുപാട് സംഭാഷണങ്ങൾ ഉമ്മയുമായിട്ട് നടത്തി, റിഫായിമാരിയിൽ തന്നെ കാണാം. ഒരുപാട് നിർദ്ദേശങ്ങൾ ഉമ്മക്ക് നൽകി. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അഹമ്മദുൽ കബീർ റിഫായ് ജന്മം കൊണ്ട് തന്നെ വലിയാണ് എന്നുള്ളത് വരുത്തി തീർക്കുകയാണത്. ഏതുപോലെ ഇപ്പം നേരത്തെ ജനിച്ചപ്പോൾ കറാമത്ത് കാട്ടിയതാണ് പറഞ്ഞത്, ഇത് ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കറാമത്ത് കാട്ടി എന്നുള്ളതാണ്. എങ്ങനെ? ഉമ്മ ചോദിക്കുകയാണ് ആണാണോ പെണ്ണാണോ എന്ന്, ആരോടെ? വയറ്റിലിരിക്കുന്ന കുട്ടിനോട്. അപ്പോൾ ഉമ്മാക്ക് ഇൽഹാമുണ്ടായോ? വഹിയിൽ എന്ന് പറയാൻ പറ്റുമല്ലോ. ഇൽഹാമുണ്ടായോ?
അങ്ങനെ ചോദിച്ചാൽ അവിടുന്ന് ഉത്തരം കിട്ടുന്നുള്ളത്? അതോ തൊട്ടിൽ കിടന്നിട്ട് സംസാരിച്ച ആ കഥയറ്റ് ഇവർ കേട്ടോ മലക്കാരം എന്തോട്ടെ? അപ്പോൾ അവിടുന്ന് ചോദിക്കാണ്, അപ്പോൾ മറ്റൊരു ബ്ലണ്ടർ കേട്ടോളിയും, ഇത് അഹമ്മദ് അൽ കബീറാണ് എന്ന് പറയാണ്, അഹമ്മദ് എന്നാണ് പേര് എന്ന്. അപ്പോൾ ഈ കുട്ടിക്ക് പേരിട്ടതാരാണ്? മൂപ്പരനെ. കുട്ടിക്ക് സാധാരണ പേരിടുക, നമ്മൾക്കൊക്കെ പേരിട്ട് നമ്മളെ മാതാപിതാക്കളാണ്, നമ്മുടെ മക്കൾക്ക് പേരിടുന്നത് നമ്മളാണ്. ഇത് ഗർഭത്തിലുള്ള കുട്ടിക്ക് മൂപ്പരനെ, ഗർഭത്തിലുള്ള മൂപ്പരനെ പേരിട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ഈ ഉമ്മത്തിന് മുമ്പിൽ, ഈ കൗമിന് മുമ്പിൽ, ഈ ആളുകൾക്ക് മുമ്പിൽ ഇരുന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വീഡിയോകളിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു തുടങ്ങിയത്, ഈ തള്ളുമാലകൾ പറഞ്ഞു തുടങ്ങിയത്, ഇത് ഇത്തരത്തിലുള്ള പച്ച നുണകളും കല്ലുവച്ച നുണകളും നട്ടാൽ മുളക്കാത്ത നുണകളും പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് കുറേ ആളുകൾ ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ ഇവരെന്തങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്കിതൊന്നും പറ്റുന്നില്ല, ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ പറ്റാത്തോല് പോയിക്കോന്ന് പറഞ്ഞില്ല നൗഷാദ് ഹസനി, അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ സത്യം എന്താണെന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളോട് പരിചയമുള്ള, നമ്മളോട് ബന്ധമുള്ള ആളുകൾ അത് ചോദിക്കുന്നുള്ളൂ, അല്ലാത്ത എത്ര ആളുകൾ ഇത് മനസ്സിലിട്ടുകൊണ്ട് ഇതിൽ നിന്ന് തെറിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെട്ടേ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്ത് പ്രഷറുകൾ വന്നാലും നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആളുകളെ ഫസാദിലാക്കുന്ന ഈ ആളുകൾ ചെയ്യുന്നത് തെറ്റാണ്, ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് ഇത് കേൾക്കാനിരിക്കുന്ന കൗമാണ് എന്നുള്ളതാണ്. കൗമിന് എപ്പോഴും ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസമല്ല, അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ കേൾക്കാനാണ് ഇഷ്ടം. അവൻ്റെ മനസ്സിൽ അവൻ്റെ ജിന്നുകരിയിനിരുന്നിട്ട് അവനെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ഈ തെറ്റുകളിൽ നിന്നെല്ലാം കൊണ്ടുപോയിട്ട് ശിർക്കെന്ന പടുകുഴിയിലേക്ക് കൊണ്ടേ തള്ളുകയാണ്. തൗഹീദ്, ശിർക്ക്, ബിദ്അത്ത്, ഈ മൂന്ന് കാര്യങ്ങളും ചില ആളുകൾക്ക് കേൾക്കുന്നത് തന്നെ അലർജിയാണ്. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഇത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സംഭവിച്ചു പോകുന്നത് വലിയ വലിയ വിപത്തുകളാണ്. നമുക്ക് തിരിച്ച് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ റൂഹ് ഏത് സമയത്താണ് പിടിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. നമ്മൾ ഒരു തെറ്റുകാരനായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തെറ്റ്, ആ ഒരു പാതകം, അതിൽ നമ്മളൊരു കാലത്തും നമ്മുടെ ശാശ്വത ജീവിതം മുഴുവൻ നരകത്തിലായി പോകുന്ന ഒരവസ്ഥ. അതിന് നരകം അല്ല സ്വർഗം, അതിലൊക്കെ ആദ്യം വിശ്വാസം വേണം. അതിന് അള്ളാഹുവിലെ അചഞ്ചലമായിട്ട് വിശ്വസിക്കണം. ഞാൻ ആരെയും താഴ്ത്തി കാണിക്കല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അത് കേട്ടോളൂ. അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റുക, അതിന് ഏറ്റവും നല്ല മാർഗം ഖുർആനിലേക്ക് ആളുകൾ എത്താതിരിക്കുക എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊരു മാർഗമുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആളുകൾ അകറ്റുക. ഈ രണ്ട് കാര്യവും. അപ്പോൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ആളുകൾ അകറ്റിക്കഴിഞ്ഞാൽ ഇവർ വിജയിച്ചു. ഇബ്ലീസ് ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള പണി ഇവർ പക്കയായിട്ട് ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്കും അള്ളാഹുവിലേക്കും അടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശുദ്ധ ഖുർആനായിരുന്നു. വഹി അനുസരിച്ചല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങളെ നിങ്ങൾ അടുക്കൂ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി കള്ളക്കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ വഴികേടിലാക്കുന്ന ഈ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.